തുച്ഛമായ പൈസ മാത്രം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കാലാകാലവും എല്ലാ പ്ലാന്റ്സിലും ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുകയും അതേപോലെ തന്നെ നല്ല കൂടി വളരാൻ സഹായിക്കുകയും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വളർന്ന് ഒരുപാട് ശിഖരങ്ങൾ വരികയുമൊക്കെ ചെയ്യും അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രൈമറി ന്യൂട്രിയൻസിൻ്റെ വലിയൊരു കലവറ തന്നെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ തുച്ഛമായ പത്തോ പന്ത്രണ്ടോ രൂപയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് റോസൊക്കെ ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ വലുപ്പം കൂടുതലായുള്ള പൂക്കളും അതിന്റെ കളറും കളറും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങോട് തിളക്കത്തോടു കൂടി പൂക്കൾ വിരിഞ്ഞു വരികയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ തൂക്കം കൂടുകയും അതേപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള വലുപ്പം കൂടും വലുപ്പം കൂടുമ്പോളാണല്ലോ നമുക്ക് തൂക്കം കൂടുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല രീതിയിലുള്ള തിളക്കവും പച്ചപ്പും കിട്ടും അപ്പോൾ കറിവേലുപ്പൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നല്ല പച്ചപ്പും വലിയ ഇലയും കിട്ടും അപ്പോൾ വളരെ കൂടുതൽ മൈക്രോ പ്രൈമറി ന്യൂട്രിയൻസിൻ്റെ വലിയൊരു കലവറ ശേഖരം തന്നെ ഇതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോവും അപ്പോൾ അത് മെഡിക്കൽ യൂസേജിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം പൂക്കളൊക്കെ പെട്ടെന്ന് വിരിഞ്ഞു വരാനും നല്ല കൂടി കുറേ ദിവസം നിൽക്കാനും ഇത് കാരണമാവും ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മുടെ ജമന്തിച്ചെടിയിലൊക്കെ ഏകദേശം പത്ത് അറുന്നൂറ്റമ്പതോളം മുട്ടുകളാണ് വന്ന് നിൽക്കുന്നത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു ലൈക്ക് തരിക അതേപോലെ തന്നെ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പം നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളൊരു ആക്കി മാറ്റണം എന്നൊരു ചെറിയൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അത്രയും വലിയൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ എല്ലതും പാകപ്പെടുത്തിയതിനു ശേഷം ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് അത് എടുത്തു വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് ുണ്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ജയമന്തി ചെടിയുടെ ഒക്കെ ഇലയുടെ വലുപ്പം കൂടുന്നു അതേപോലെ തന്നെ എന്താണ് ഇലയുടെ വലുപ്പം കൂടുമ്പോൾ എന്താണ് അതുകൊണ്ട് ഗുണം കിട്ടുന്നത് ഇപ്പോൾ കൂടുതൽ പെട്ടെന്ന് വളരാൻ കഴിയും സൂര്യൻ്റെ ലൈറ്റ് അതിൻ്റെ ഇലയിൽ കൂടുതൽ അടിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെടിക്ക് വളർച്ച കൂടും അതാണ് ആ ഒരു സംഭവം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ കിഴങ്ങ് കൃഷിയാണ് കിഴങ്ങ് കൃഷിയിലും നമ്മൾ നന്നായിട്ട് കിഴങ്ങിന് വണ്ണം വെക്കാനും അതേപോലെ തന്നെ കിഴങ്ങ് തൂക്കം കൂടാനുമായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചേന അതുപോലുള്ള സംഭവത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കണ്ടോ ഇവിടെ വഴുതനൊക്കെ ഒഴിച്ചു കൊടുത്ത സമയത്ത് ഏകദേശം വലിയ വഴുതനയാണ് നമുക്ക് ഉണ്ടായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പതിനൊന്ന് മാസം മുമ്പേ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബീൻസ് ചെടിക്കൊക്കെ അതിന് ശേഷം നല്ല റിസൾട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ എല്ലാ ചെടികൾക്കും യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്ത എല്ലാത്തിനും തന്നെ കൂടുതൽ പൂക്കൾ കൊഴിയാതിരിക്കാനും അതേപോലെ തന്നെ കൂടുതൽ ഫലങ്ങൾ കിട്ടാനും ഇപ്പം ചെടിക്കാണ് നമ്മൾ ചെയ്ത് റോസ് ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടായി വരികയും ഒക്കെ നമുക്ക് ചെയ്യും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കുന്നു അപ്പോൾ നമുക്ക് ഇളയ ഇലകളാണ് ആദ്യമായിട്ട് വേണ്ടത് ഏത് ഇല എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഇളയ ഇല എടുക്കുക ചെമ്പരത്തിയുടെ ഇല എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ പശുവിനെ കൊടുക്കുന്ന പുല്ല് വള്ളി പുല്ലുകൾ ഉണ്ട് അതേപോലെ തന്നെ കാലിത്തീറ്റ പുല്ലുണ്ട് അതെടുക്കാവുന്നതാണ് ഷീമക്കൊന്നിയുടെ ഇല എടുക്കാവുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല എടുക്കാവുന്നതാണ് ഇത് ഏത് ഇലയാണോ നിങ്ങൾക്ക് ഉള്ളത് കിട്ടുന്നത് ഇനി വെറും പുല്ല് മാത്രം എടുത്തു എന്ന് ചോദിച്ചിട്ട് ഒരു കുഴപ്പമില്ല അത് മാത്രം എടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് പിന്നെ അത് അഴുകിപ്പിക്കുക ാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് വളമായി കിട്ടണം എന്നുള്ളവർ ചെയ്യേണ്ട കാര്യം ഇത് ഇതരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്നടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് പൊടിച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ ചേർത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിലാണ് ചെടി പെട്ടെന്ന് വളരുകയുള്ളൂ അതേപോലെ തന്നെ ചെടി പെട്ടെന്ന് വളരണമെങ്കിൽ വേരുകൂടി മടിയിലേക്ക് നല്ല ആഴ്ന്നിറങ്ങിപ്പോകണം അപ്പം നൈട്രജൻ ആണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ മൈക്രോ ന്യൂട്രിയൻസും പൈമ്രോ ന്യൂട്രിയൻസും നല്ല രീതിയിൽ ചെടികൾ വലിച്ചെടുക്കുകയുള്ളൂ അപ്പം ഇത് നമ്മൾ ആദ്യം ഈ ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിയുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നൈട്രജൻ കണ്ടൻറ് ആദ്യം വലിച്ചെടുക്കുകയും അതിനുശേഷം തന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾ വലിച്ചെടുക്കാൻ തുടങ്ങുകയും നല്ല രീതിയിലുള്ളൊരു അതിനൊരു ഗുണം കിട്ടണമെങ്കിൽ ഇതേപോലെ നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മൾ പൊടി മാത്രം ഇട്ട് കൊടുത്തത് കൊണ്ട് അപ്പം നമ്മൾ ഇത് കൂടി ഒന്ന് നല്ല രീതിയിൽ ചെയ്തു കൊടുത്തെങ്കിലാണ് നമുക്ക് വിചാരിച്ചൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വളങ്ങളൊക്കെ തന്നെ നമ്മൾ ഫോസ്ഫറസ് പൊട്ടാസ് നൈട്രജൻ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചെടിക്ക് വേണ്ട എല്ലാതും തന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിജയവും വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ വരുന്നതാണ് അപ്പം ബെല്ലൈക്കൺ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടുക അപ്പം ഈ വളം എങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ആദ്യം മുതൽ ഒന്നുകൂടി പെട്ടെന്ന് പറയാം നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പുല്ല് നമ്മൾ നോക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് പെട്ടെന്ന് കിട്ടുന്നത് അതെടുക്കാവുന്നതാണ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്നും നമുക്ക് ഇതേപോലെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എത്രത്തോളം നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കാവുന്നതാണ് അത് പത്ത് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു കിലോ പുല്ലാണ് നമ്മൾ എടുക്കേണ്ടത് അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര ലിറ്ററോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ അരച്ചെടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിൻ്റെയും പ്രൈമറി ന്യൂട്രിയൻസിൻ്റെയും പിന്നെ ഈ പച്ച പുല്ലു കൂടി ആവുന്ന സമയത്ത് വലിയൊരു കലവറിയായി കിട്ടും നമുക്ക് ഇപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു കിലോ പച്ചപ്പുല്ല് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നൂറ് ഗ്രാം വെല്ലം നല്ലപോലെ ഉരുക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് നൂറ് ഗ്രാം ഉലുവയാണ് എടുക്കേണ്ടത് അതെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് പൊടിച്ചെടുത്തിട്ട് നമുക്ക് എത്രത്തോളം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുമോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് പൊടിച്ചെടുക്കാവുന്നതാണ് അതുകൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് മൂടി വയ്ക്കാവുന്നതാണ് കേട്ടോ നല്ലതുപോലെ ഇളക്കാൻ മറന്നു പോരുത് എല്ലാ ദിവസവും നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും റിസൾട്ട് കൂടി കിട്ടും പെട്ടെന്ന് തന്നെ വളമായി കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ നമുക്ക് എടുത്ത് വയ്ക്കാം അതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും പിന്നെ നമുക്ക് എക്സ്ട്രാ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ കലക്കിയിട്ട് നമുക്ക് ഏകദേശം കുറച്ച് മാത്രം ഒരു അര ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ പ്ലാന്റിൻ്റെ ഒക്കെ വലുപ്പൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഒരു കൊഴിച്ചു കൊടുക്കുന്നതെ കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം നന്നായിട്ട് തന്നെ കൂടുതൽ കായ്കൾ ഉണ്ടാവുകയും പൂക്കളുടെ കൊഴിച്ചിലൊക്കെ നിന്ന് കിട്ടുകയും ഒക്കെ ചെയ്യും നമുക്കിത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പിന്നെന്തൊക്കെയാണ് എക്സ്ട്രാ ഗുണങ്ങൾ നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലയുടെ മഞ്ഞപ്പ് മാറിക്കിട്ടും അതേപോലെ തന്നെ മുട്ടുകൾ വിരിയാതെ നിൽക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിനൊരു കറുപ്പ് കളറൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അതേപോലെ തന്നെ മുരടിപ്പ് മാറിക്കിട്ടും വേരിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് കൂടുന്നതോട് കൂടുന്നതോടുകൂടി തന്നെ ചെടിയുടെ മുരടിപ്പ് മാറി പെട്ടെന്ന് തഴച്ച് വളർന്നു കിട്ടും പിന്നെ ആദ്യം പറഞ്ഞ പോലെ കായയുടെയും വലുപ്പം കൂടാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ഇലകളുടെ വലുപ്പം കൂടിയും ഇലയ്ക്ക് നല്ല പച്ചക്കളറ് വരാനും സഹായിക്കും പൂക്കളുടെ യഥാർത്ഥ കളറ് നമുക്ക് കിട്ടും അതേപോലെ തന്നെ നല്ല ക്ലെയിൻ ിങ്ങള്ള ഇതളുകൾ പൂക്കൾക്ക് വരാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ചെടികൾക്ക് നല്ലൊരു പ്രതിരോധ ശക്തി വരുന്നത് കൊണ്ട് തന്നെ കീടങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കീടാക്രമണങ്ങളിൽ നിന്നിട്ട് ചെടികളെ സംരക്ഷിക്കാൻ കൂടി ഇത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കും അപ്പം നല്ല രീതിയിൽ പൂക്കൾ കിട്ടാനൊക്കെ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആരും തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപതോ മുപ്പതോ ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ ഒരു ചെടിക്ക് കൊടുത്താൽ മതി മുപ്പത് ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതിയാവും അത്രയും നല്ല കൂടുതലായിട്ടുള്ള കണ്ടന്റ് ഇതിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മാത്രം ചെയ്താൽ മതി നമ്മൾ ദിവസവും ദിവസം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമൊന്നും ഉള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ രണ്ട് മൂന്ന് രീതിയിലുള്ള നല്ല നല്ല വളപ്രയോഗങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും നല്ല ദിവസം നിങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നല്ലൊരു ടോപ്പിക് നല്ലൊരു വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും ബൈ ബൈ